സ്ത്രീക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. തലപ്പത്ത് ഓടി എത്തി എന്നതിൽ മാത്രം സന്തോഷിക്കരുത്, മികവ് പുലർത്തിയോ എന്നതാണ് പരമപ്രധാനം. സങ്കീർത്തനങ്ങൾ 18:30, ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും യഹോവ പരിചയമാകുന്നു. തണൽ വർഷങ്ങൾ ഏൽക്കുന്ന ചൂടിൻ്റെ കാഠിന്യം തണലിൽ നിൽക്കുന്നവർ അറിയുന്നില്ല. അവർ അറിയുന്നില്ല എന്നത് ഉൾക്കൊള്ളാം. പക്ഷേ അവർ വൃക്ഷത്തിൻ്റെ കൊമ്പുകൾ മുറിക്കുന്നതും വൃക്ഷത്തിന് കേടുപാടുകൾ വരുത്തുകയും പുലഭ്യം പറയുകയും ചെയ്യുന്നതെന്ന് ശരിയോ? ഇതുതന്നെയല്ലേ അമിത ലാളനയിൽ മക്കളെ വളർത്തുന്നവരുടെയും അവസ്ഥ? ഇമാതിരി മക്കൾ മാതാപിതാക്കളോട് അനാദരവ് കാണിച്ചാൽ ക്ഷമിക്കപ്പെടുമോ? നമ്മുടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, എന്നേക്കാളധികം മകനെയോ അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവനും എനിക്ക് യോഗ്യനല്ല. വിശുദ്ധ മത്തായി 10:37. തണലിൽ വളരുന്നവരേക്കാൾ പക്വത മഴയും വെയിലും കൊണ്ട് തണൽ നൽകി വളരുന്നവർക്കുണ്ടാവും എന്നതല്ലേ നേര്? ഇത് മാതാപിതാക്കളും ഗുരുജനങ്ങളും മക്കളും അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ യാഥാർത്ഥ്യമാണ്. സാഹചര്യം ദൂരെ നിന്ന് നോക്കിക്കണ്ട് ദീർഘദൃഷ്ടിയുള്ളവരെ പോലെ ചിലർ മനുഷ്യർ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് കണ്ടിട്ടുണ്ട്. അതാ എന്തനായാസവും എളുപ്പമാണോ ഇത്തരക്കാരുടെ വാക്ചാതുര്യം. പക്ഷേ അവരെ ആ മേഖലയിലേക്കൊന്ന് ഇറക്കിവിടൂ. അവർ വലിക്കുന്ന ചക്രശ്വാസം നമുക്ക് ചിലവില്ലാതെ കാണാം. അങ്ങനെ തന്നെയാണ് ഓരോരുത്തരും എന്നറിയുക. അടുത്തു നിന്ന് നോക്കുമ്പോഴേ എത്രയേറെ പ്രശ്നങ്ങളോടെയാണ് അവർ കടന്നു പോകുന്നത് മനസ്സിലാവുകയുള്ളൂ. ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ, കരയ്ക്കിരുന്ന് വള്ളം മുക്കാൻ എളുപ്പത്തിൽ സാധിക്കും. ഇതിൻ്റെ വേറൊരു ഭാവമാണ് ഗാലറിയിലിരുന്ന് പന്ത് കളിക്കുന്നവരും. വാക്കുകൾ കൊണ്ട് വസ്ത്രം ധരിപ്പിച്ചാൽ വസ്ത്രം ധരിക്കാൻ പറ്റില്ലല്ലോ. ഇത്തരം വാദ്യമടിക്കാരാണ് പ്രസ്ഥാനങ്ങളും സംഘടനകളും ദുഷിപ്പിക്കുന്നത്. ആ കൂട്ടത്തിൽ നാം ആകരുത്. വലുതാകാൻ ചെറുതാകുന്നവരെ കണ്ടേക്കാം. അവർ മുഖസ്തുതി ഗീതങ്ങൾക്ക് മുന്നിൽ മയങ്ങി വീഴാറില്ല, അമിതമായി ആനന്ദിച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നവരില്ല. അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് വിജയത്തിൻ്റെ ശോഭയാർന്ന തിളക്കം. എന്നാൽ മനുഷ്യകുലത്തിൻ്റെ ഉദ്ധാരണത്തിനും ഉയർച്ചയ്ക്കും ശ്രേയസ്സിനും താണിറങ്ങി വന്നവനാണ്, നമുക്കായി കഷ്ടതകൾ സഹിച്ച, ക്രൂശിലെ നിന്ദയോടും സഹിച്ചവനാണ് നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു. നമ്മുടെ കർത്താവ് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? മൃഗങ്ങളുടെ അവസ്ഥ അതുതന്നെയല്ലേ? നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്കും പകരപ്പെടണം. നാം ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവികമായ പ്രകാശം ഒരിക്കലും കെടുത്തുവാനിടവരുത്. അത് കൂടുതൽ കൂടുതൽ പ്രോജ്വലിച്ചുകൊണ്ടിരിക്കണം. വിശുദ്ധ ഷൗമേൽ പ്രവാചകൻ്റെ 1 12:22, കർത്താവ് തൻ്റെ മഹത്തായ നാമനിമിത്തം തൻ്റെ ജനത്തെ കൈവിടുകയില്ല. നിങ്ങളെ തൻ്റെ ജനമായി കൈക്കൊള്ളുവാൻ നമ്മുടെ കർത്താവിന് ഇഷ്ടം തോന്നിയിരിക്കുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയ ദൈവത്തിൻ്റെ ക്രിയ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നാളും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.